guys, welcome back to Nia's Journey. Appa friends, njan inne ammade veettilanullathu inde ponnuppa korchu chedigalokke kuichittukane appo adakke kananane innathe video il njan vannathu adakke namukku kaanu. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ കൊച്ചു ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. നേരെ വീഡിയോയിലേക്ക്. അപ്പം ഇവിടെ കുറച്ച് പുല്ലൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ കുറച്ച് പുല്ലൊക്കെ വെച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഇവിടെ കുറച്ച് പുല്ലൊക്കെ വെച്ചിട്ടു. ഇവിടെ ഒരു തെച്ചി അതുപോലെ തന്നെ തെച്ചിണ്ട്, റെഡ് തെച്ചിയാണ്, ഉള്ളിൽ പിങ്ക് തെച്ചിണ്ട്. വേണ്ട വെടി അതുപോലെ തന്നെ തെച്ചി. അവിടെ ഒരു വെള്ള തെച്ചിണ്ട്. ഹൈ ഗൈസ്, നിൽക്കണ മുളകുതാ. ഹൈ ഗൈസ്, ഉണ്ട മുളകാണ് ഇത്. അതുപോലെ തന്നെ ഒരു ചെടിയാണ്. ഇവിടെ കുറെ ചെടികളുണ്ട്. നാട്ടിലൊക്കെ കുറെ ചെടികളുണ്ട്. എനിക്ക് ഒരു കാര്യം മാത്രം നിങ്ങളോട് പറയാനുണ്ട്. പക്ഷെ ഇത്രയും തോനെ വെച്ച് എങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഒരു ഒരു കൊമ്പ് കുഴിച്ചിട്ടുള്ളൂ. അപ്പൊ തന്നെ നല്ല വലുപ്പം വെച്ചു വളർന്നു. പിന്നെ ഇവിടെ അതാ ചീരാമുളകുണ്ട്. അവിടെ ചീരാമുളകുണ്ട്. ഇവിടെ പിന്നെ നമ്മുടെ ഫ്രാഷൻ ഫ്രൂട്ട് വളർത്താൻ നിൽക്കുന്നുണ്ട്. ഫ്രാഷൻ ഫ്രൂട്ട് വളർത്താൻ നിൽക്കുന്നുണ്ട്. ഇവിടെ ഒരു ഗാർഡനാണ്. ഈ ഗാർഡനിലാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത്. ഇന്നുവരെ എനിക്ക് തോന്നുന്നുണ്ട് ഇത് അംബീസ് വ്ളോഗ് എന്ന് പറഞ്ഞൊരു വ്ളോഗറുണ്ട്. അതും ഉമ്മാൻ്റെ വീട്ടിൽ തന്നെയാണ്. ഓൻ്റെ വീഡിയോയിൽ ഓനെ പരിസ്ഥിതി ദിനത്തിൻ്റെ അന്ന് വിട്ട വീഡിയോയിൽ നിങ്ങൾക്കത് കാണാം. ഞാൻ കാണിച്ചു തരാം. ഇതാണ് സംഭവം. ഇതൊരു കളർ മരമാണ്. ഒരു കളർ മരമാണ്. കളർ മരമാണ്. പൂവാണ് ഇത്. ഒരു എന്തൊരു ഒരു പുൽച്ചെടിയാണ്. ഇതൊരു തെച്ചിയാണ്. കണ്ടോ, തെച്ചിയാണ്, തെച്ചിയാണ്, തെച്ചിയാണ്. തെച്ചിയാണ്, തെച്ചി കണ്ടു. ഇത് ഇതൊരു തെച്ചിയാണ്. ഞാൻ പറഞ്ഞൊരു ചെടി ഉണ്ടല്ലേ, ഇതിന്ന് നമുക്ക് ഇതാ ഇതിന്ന് നമുക്ക് എത്ര കഷ്ണം വേണമെങ്കിലും മുറിക്കാട്ടോ. അതിന് എത്ര കഷ്ണം വേണം. ബ്യൂട്ടിഫുൾ ആയിട്ട് പൂവൊക്കെ കാണാൻ രസം ഭംഗിയാണ്. ഇത് കാണാൻ ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു തിടിച്ചിടിച്ചിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്കൊരു ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് ഇതൊരു പുൽച്ചെടിയാണ്. അതുപോലെ തന്നെ ഒരു നെല്ലാണ്.
ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ ഈ ചെടിയുടെ വിശേഷങ്ങളുമായി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും എത്തുന്നത് വരെ ബൈ ബൈ.